അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു കപ്പ് മിൻസ്ഡ് ബീഫാണ്. എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു കപ്പ് ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് എന്താ പറയുക, ഈ ബീഫ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഞാനിവിടെ എടുക്കുന്ന പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് പൗഡർ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കാം. പിന്നെ വേണ്ടത് ബ്ലാക്ക് പെപ്പർ ആണ്, അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സ് ആണ് പിന്നെ വേണ്ടത്, അത് നമ്മൾ 2 ടേബിൾ സ്പൂണിന് അതും എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എഗ്ഗ് ആണ്, അത് നമ്മൾ ഈ നഗ്ഗറ്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം, അത് നമ്മൾ ഡിപ്പ് ചെയ്ത് എഗ്ഗിലും പിന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബീഫ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ചില്ലി ഫ്ലേക്സും സോൾട്ടും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പെപ്പർ പൗഡറാണ്, നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കുറച്ച് സാൾട്ടും ഇട്ട് കൊടുക്കാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഒരു നഗ്ഗറ്റ്സിൻ്റെ ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന അതേ ഷേപ്പ് എടുക്കണമെന്നൊന്നുമില്ല, ചെറുതെടുക്കുന്നതാണ് നല്ലത്. ബീഫ് ആകുമ്പോൾ അധികം നേരം കുക്കാവണം. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ ആക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാന് അടുപ്പത്തോട്ട് വെക്കാം. എന്നിട്ട് ഈ പാനിലേക്ക് എണ്ണ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് ചൂടായി വരുമ്പോൾ നഗ്ഗറ്റ്സ് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചേരായി വെച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് മുഴുവൻ ഇതുപോലെ മറിച്ചിട്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണത് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് വേഗം അങ്ങ് കഴിഞ്ഞിട്ട് പോകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം ഇത് കുക്ക് ചെയ്യണം, എന്നാലേ ബീഫ് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ആൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ബീഫ് ആയതിന് ഞാൻ കുറച്ചധികം നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ അടിപൊളി ബീഫ് നഗ്ഗറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ അത്ര ഡാർക്ക് കളർ എന്ന്. ഇത് ഡാർക്ക് അല്ല, ക്യാമറയുടെ ഒരു പ്രോബ്ലമാണ്. രണ്ടാമത് ഇത് നമ്മൾ ബീഫ് ആകുമ്പോൾ കുറച്ച് അധികം നേരം കുക്ക് ചെയ്യുന്നത് ബെറ്ററാണെന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കേണ്ട, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.